അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാട്ട വന്നിട്ടുള്ളത്. ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനിയതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു പേനടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനിയതൊന്ന് വറുത്തെടുക്കട്ടെ. ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക കേട്ടോ. എല്ലാവരും പായസം ഇതുപോലൊക്കെ തന്നെ ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെന്ന് മാത്രം. ഇപ്പോൾ ഇതാ ഇതൊക്കെ ഒരു വിധം ഇതായി വന്നിട്ടുണ്ട്. നല്ല ചുവന്ന കളറാവണ്ട. ഇതിപ്പോൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഇനി ഞാൻ ശർക്കര ചെന്ന് ഉരുക്കിയെടുക്കട്ടെ. ഇതൊക്കെ അടുപ്പത്തു നിന്നൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇതുപോലെയാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ 7 അച്ച് ശർക്കര ഇട്ടെടുത്തിട്ടുള്ളത്. പക്ഷേ അത് മുഴുവൻ ഞാൻ എടുക്കുന്നില്ല. ഞാനൊരു 2 ഗ്ലാസ് വെള്ളത്തിലാണ് എടുത്തിട്ടുള്ളത്. ഒരു 7 അച്ച് ശർക്കര ഉരുക്കിയിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കോത്ത് ചെറുതാക്കി അരിഞ്ഞിച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്, ചുക്ക്, ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. നെയ്യ് ഇനി ആദ്യം ഒന്ന് തേങ്ങ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുപയർ പരിപ്പ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് എടുക്കുക, കഴുകിയെടുക്കുന്നുണ്ട്. ചൂടാറണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി വേവിച്ചെടുക്കാറുണ്ടാണ്. ഇപ്പോൾ അത് മൂപ്പിച്ചെടുത്ത് ഇനി അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് മൂപ്പിച്ചെടുത്തത്. ഇനി കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് പിന്നെ കുറേ നെയ്യ് ആദ്യം തന്നെ ഒഴിക്കണ്ടല്ലോ, അപ്പോൾ കുറേശ്ശേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ള കേട്ടോ പായസം. ഞാൻ ആദ്യം പായസം ഉണ്ടാക്കിയിട്ട് അതിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇത് ആദ്യം വറുത്തിട്ട് വെച്ചത് ആ ചട്ടിയിൽ തന്നെ എനിക്ക് ചെറുപയർ പരിപ്പ് ഞാൻ വേവിക്കുന്നത് ഈ പാനിൽ തന്നെയാണ് കേട്ടോ. ഇതും കൂടി ഉണ്ട് കോരിയെടുക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ. 3 പാലാണ് എടുത്തിട്ട്, ലാസ്റ്റത്തെ പാലാണിത്. ഇതൊരു 4 ഗ്ലാസ് വെള്ളമാണ്. തേങ്ങാപ്പാൽ 3 തേങ്ങൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് 3 തേങ്ങൻ്റെ. ഇത് 3-ാമത്തെ പാലാണിത്. ഫസ്റ്റ് അല്ല സെക്കൻഡ്, 3-ാമത്തെ അതിൽ ആണ് ഞാനിപ്പോൾ ഈ ചെറുപയർ പരിപ്പ് വേവിച്ചെടുക്കുന്നത്. ഇതൊന്ന് മൂടി വെച്ച് തീ കുറച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. അല്ലെങ്കിൽ തീ കൂട്ടി വെച്ചാൽ ഒന്നിച്ചിട്ട് പതച്ചു പോകുന്നു തേങ്ങാപ്പാലിൻ്റെ അടുത്തുള്ള. ഇപ്പോൾ ഇതാ ഇതൊക്കെ ഒരു വിധം വെന്ത് വന്നാൽ വെള്ളം വറ്റി. ഇനി ഞാൻ 2-ാം പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ 2 ഗ്ലാസ് പാലാണുള്ളത്. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ശർക്കര 7 അച്ച് ശർക്കരയാണ് 2 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തത്. പക്ഷേ അതിൽ 1.5 ഗ്ലാസ്സായി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, ബാക്കി 1.5 ഗ്ലാസ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടാ. അപ്പോൾ അത് കണ്ടത് കുറച്ച് നല്ല കട്ടിയാണ്. പിന്നെ പായസം ഇരുന്നാലും കട്ടി കൂടുമല്ലോ. അത് ഒഴിച്ചു കൊടുത്തിട്ടാ. അതിൽ 1.5 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. 2 ഗ്ലാസ് വെള്ളത്തിലായി ഞാൻ ഉരിക്കുന്നത്. 1.5 ഗ്ലാസ് ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, ഇത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത്. ഇനി ഞാൻ ഇത് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം ഞാൻ 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുത്ത് അതൊരു 3 ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഇനി 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുണ്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഒന്ന് തിളച്ച് വന്നേക്ക് ചുക്കുപൊടി ഇട്ട് കൊടുത്ത് ഇപ്പം നമ്മളെ പായസമൊക്കെ ഇവിടെ റെഡി. ഇപ്പോൾ ലൂസായി തോന്നുന്നു, അതൊന്ന് ചൂടറിയാൽ പാകത്തിനുള്ള കട്ടിയായി വരും കേട്ടോ. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് തേങ്ങ കൊത്തും മൂപ്പിച്ചെടുത്ത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടാ. തീ ഓഫാക്കിക്കണേ. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.